പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ സംഭവ വികാസം ആണ് ഉണ്ടായിരിക്കുന്നത്. ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയായി മണിക്കുട്ടി മാറിയിരിക്കുകയാണ്. ഇതോടെ മണിക്കുട്ടിയോടുള്ള ദേഷ്യം മുത്തിന് വർദ്ധിക്കുന്നു. എന്നാൽ ഇതേ സമയം കാവ്യയുടെ കാലിൻ്റെ ഇഞ്ചുറി ഭേദമായതിനെ തുടർന്ന് നടക്കാൻ പ്രേരിപ്പിക്കുകയാണ് രാധിക. ആദ്യമൊക്കെ ഭയക്കുന്നുവെങ്കിലും ഇതേ തുടർന്ന് രാധികയുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാൻ തയ്യാറാകുന്ന കാവ്യ നടന്നു തുടങ്ങുന്നുവെങ്കിലും താഴെ വീണ തലയ്ക്ക് പരിക്കേറ്റിരിക്കുകയാണ്. ഇതോടെ അവിടേക്ക് ഓടിവരുന്ന ജയ രാധികയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. തൻ്റെ മകളെ കൊല്ലാനാണ് ഇവൾ ശ്രമിച്ചത് എന്നുള്ള കാര്യവും ആരോപിക്കുന്ന ജയ ഇതേ തുടർന്ന് കാവ്യയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ്. പക്ഷേ ഇഞ്ചുറി വലുതൊന്നും അല്ല എന്ന് വ്യക്തമാക്കുന്ന ഡോക്ടർ ഇതേ തുടർന്ന് നടക്കാൻ ശ്രമിക്കുന്നത് നല്ലത് തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. കാര്യങ്ങൾ രാധികയ്ക്ക് എതിരായതിനെ തുടർന്ന് രാധികയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് കാവ്യ. കാവ്യ താൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തത് എന്ന് പറയുകയും രാധികയെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് ജയയ്ക്ക് തിരിച്ചടിയാകുന്നു. ഇതേ തുടർന്ന് കാവ്യ നടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ഒടുവിൽ നടക്കാനുള്ള ചലനശേഷി വീണ്ടും തിരികെ എടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.